السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كميديا قرآن برنام نوتي مبتنال سورة الفاتحة لمالك يوم الدين إن مهتايا آية دارستانة പരലോക കുറിച്ചുള്ള വിവരണങ്ങളും പരലോകം സംജാതമാകുന്നതിന് മുമ്പ് സംഭവിക്കുന്ന ചില അടയാളങ്ങളും അലാമാത്തു സാഅത്ത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ കുറിച്ചുള്ള വിവരണത്തിലാണ് നാം നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട മഹദി ഇമാമിൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആഗമനം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആഗമനം, ദജ്ജാലിൻ്റെ പുറപ്പാട്, ദജ്ജാലിൻ്റെ അന്ത്യം, ദ യജൂജ് മോജൂജിൻ്റെ പുറപ്പാട് തുടങ്ങിയ വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു. അതോടൊപ്പം പറയാനുള്ള മറ്റൊരു വിഷയമാണ് ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ജീവിയുടെ പുറപ്പാട്. പരിശുദ്ധമായ സൂറത്തുൻ നംലിലെ 82-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വൈദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തുൻ മിനൽ അർദ് തുകല്ലിമുഹും അന്നന്നാസ കാനു ബിആയാതിനാ ലാ യൂഖിനൂൻ. ആ വാക്ക് അവരിൽ സംഭവിക്കുമ്പോൾ അഖ്റജനാലഹും ദാബത്തമിൽ അറുത്, ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേക ജീവിയെ നാം അവർക്ക് പുറപ്പെടുവിക്കും. തുകല്ലിമുഹും അന്നന്നാസ കാനു ബിആയാതിനാ ലാ യൂഖിനൂൻ, ആളുകളോട് അത് സംസാരിക്കുന്നതാണ്, ജനങ്ങളൊന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസം കൈക്കൊള്ളാത്തവരായിരുന്നു എന്ന് ആ ജീവി അവരോട് സംസാരിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് പറയുകയാണ്. ഒരു പ്രത്യേകമായ ജീവി എവിടെ നിന്നാണത് പുറപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് മഹാന്മാരായ മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഖഅൽ ഖൗലു അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൗല് അവരിൽ സംജാതമായാൽ ആ വചനം, അഥവാ എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യക്കൂനു ബി മൗത്തിൽ ഉലമാഇ വദഹാബിൽ ഇൽമി വറഫ്ഇൽ ഖുർആൻ, പണ്ഡിതന്മാരുടെ അന്ത്യം, അതുപോലെ വിജ്ഞാനം ഉയർന്നു പോവുക, പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിൻ്റെ ഉയർച്ച, ഖുർആനുൽ ശരീഫ് ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിൻ്റെ ആയത്തുകൾ ഉയർന്നു പോകുന്നതായ അവസ്ഥ. സുമകാല പിന്നെ അവിടെ നിന്ന് പറഞ്ഞു, അക്സിറു മിൻ തിലാവത്തിൽ ഖുർആൻ ഖബ്ലായി യുർഫ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഞങ്ങൾ അധികരിപ്പിക്കണം, അത് പൊങ്ങുന്നതിന് മുമ്പ്, ആ ഖുർആൻ ഉയരുന്നതിന് മുമ്പായിട്ട്. ഖാലു സഹാബത്ത് ചോദിച്ചു, ഹാദിഹിൽ മസാഹിഫു തുർഫ ഫകൈഫ ഫിമാ ഫീ സുദൂരി ദിജാൽ, എങ്ങനെയാണ് ഈ മുസഹഫുകളൊക്കെ ഉയർന്നു പോകും എന്നാണോ പറയുന്നത്, അങ്ങനെ അഥവാ മുസഹഫിലുള്ള ആയത്തുകളൊക്കെ ഉയർന്നു പോകുമ്പോൾ ഫകൈഫ ഹിമാ ഫീ സുദൂരി ദിജാൽ, ആളുകളുടെ ഹൃദയത്തിലുള്ളതായ മനപ്പാഠമാക്കിയതും ഉയർന്നു പോകുമോ. കാല അവിടെ നിന്ന് പറഞ്ഞു, യസ്സിരി അലൈഹി ലൈലൻ ഫയസ്ബിഹൂന മിൻഹു ഖഫ്റൻ, ഒരു ദിനം ഒരു പ്രഭാതമാകുമ്പോൾ അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. ഹൃദയത്തിൽ ഖുർആൻ വല്ലതും വല്ലവർക്കും ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. വയൻസോന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം പോലും അവർ മറക്കും, അതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവുകയില്ല. വയ്യക്കഴുവന ഫീ ഖൗലിൽ ജാഹിലിയത്തി വാശഅരിഹിം, അന്ധകാര യുഗത്തിലുണ്ടായിരുന്ന ജാഹിലിയാകാലത്ത് ആളുകൾ പാടിയ പാട്ടുകളും അവരുടെ വർത്തമാനങ്ങളും മാത്രമേ അവർക്ക് അവരുടെ മനസ്സുകളിൽ അവശേഷിക്കുകയുള്ളൂ. അഥവാ താന്തോന്നികളുടെ സംസാരവും ജാഹിലിയത്തിൻ്റെ ആളുകളുടെ പാട്ടുകളും ഒക്കെയാണ് അവരുടെ ഹൃദയത്തിലുണ്ടാവുക, അല്ലാത്ത നല്ല കാര്യങ്ങളൊക്കെ ഉയർന്നു പോയിട്ടുണ്ടാകും. വദാലി കഹീനയൊക്കെ ഖൗലു അലൈഹിം, അത് അവരിൽ ആ വചനം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ആ ദൃഷ്ടാന്തം ഇറങ്ങുന്ന സമയത്താണ് അഥവാ അന്ത്യദിനമാകുമ്പോഴാണ് ഇമാം തഫ്സീർ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സലാസും ഇദാ ഖറജന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹ ലം തകു മിൻ ഖബ്ല അവ കസബത ഫീ ഈമാനിഹ ഖൈറ. മൂന്ന് കാര്യങ്ങൾ, അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ അത് സ്വീകാര്യമല്ല. അവർ മുമ്പ് വിശ്വസിച്ച ആളുകളായിരുന്നു, അവർക്കുള്ള ഈമാൻ അത് പ്രകടമാകാതെ യാതൊരു വിധ പ്രയോജനവും അതുകൊണ്ടുണ്ടാവുകയില്ല. ഒന്ന് തുലുഉ ശംസി മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുമ്പോഴും, ദജ്ജാൽ പുറപ്പെടുമ്പോഴും, അതുപോലെ ദാബത്തുല്ലാഹ് പുറപ്പെടുമ്പോഴും
ഈ അടയാളങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ, പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ, താപത്തുള്ളതിൻ്റെ വരവോടുകൂടെ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള നന്മ നല്ല വിചാരങ്ങളും അതുപോലെ വിശ്വാസങ്ങളും ഒക്കെ ഉയർന്നു പോകും. പിന്നെ അവരുടെ ഈമാനിൻ്റെ പ്രയോജനം ഉണ്ടാകാത്ത അവസ്ഥ. അതോടുകൂടെ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുകയും ഖിയാമത്ത് നാളിൻ്റെ അന്ത്യം, ഖിയാമത്ത് നാളിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്യുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ത്യദിനമാകുമ്പോൾ ആളുകൾ ഹൃദയത്തിൽ നിന്ന് നന്മകൾ ഉയർന്നു പോവുകയാണ്. പിന്നീട് അവർക്കൊന്നും ഓർമ്മയുണ്ടാകാത്തൊരവസ്ഥ വരികയാണ്. നന്മകൾ പ്രവർത്തിച്ച് ശീലിച്ച ആളുകൾക്ക് അവർ അതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർക്ക് ഈ ദുരന്ത ഘട്ടം അവർക്ക് സംജാതമാവുകയില്ല. ഈസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തോടുകൂടെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ദുരിതപൂർവമായ കാര്യകാലമായിരിക്കും. അഥവാ സത്യവിശ്വാസികൾ ഈസാ നബി സ്വലാത്തു വസ്സലാമിൻ്റെ വഫാത്തോടുകൂടെ സത്യവിശ്വാസികളും ഒരു പ്രത്യേകമായ കാറ്റടിച്ചുകൊണ്ട് സത്യ ഈമാൻ മനസ്സിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോകുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ദാബത്തുൽ അർദിൻ്റെ പുറപ്പാടുണ്ടാവുക. ആ ജീവി വന്ന് ആളുകളോട് നിങ്ങൾ തുക്കല്ലി മുഹമ്മദ് അന്നാസക്കാനോപിയായാത്തിനാലായി ഒപ്പിനോ, നിങ്ങളൊന്നും തന്നെ അള്ളാഹുന ദുഷ്ടാന്തങ്ങളെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നവരായിരുന്നില്ല, അതുകൊണ്ട് അതൊന്നും തന്നെ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നവരായിരുന്നില്ല എന്ന സന്ദേശമാണ് ആ ജീവി മനുഷ്യരോട് നടത്തുക എന്ന് പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ ഈ ആയത്ത് നമ്മെ കേൾപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ ആഗമനം, അത് കാലത്തിൻ്റെ അവസാനം സംഭവിക്കുന്ന ഒരു വിഷയമാണ് എന്നുകൂടെ നാം മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ബാക്കി വിവരങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.